ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിലൂടെയാണ് എല്ലാ നേരവും നമ്മൾ പ്രാർത്ഥിക്കും. രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് വെക്കുമ്പോഴും തിരികെത്തിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണമൊന്നും പറ്റില്ലേ. പക്ഷെ അത് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അലസു കുർത്ത് എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അതുപോലെ ഒരു സ്വഭാവമുള്ള, അത്രയും സ്നേഹിക്കാൻ കഴിവുള്ള, അത്രയും അറിവുള്ള, അത്രയും തികഞ്ഞൊരു കലാകാരനെ, ഹിറ്റ് മേക്കറെ, നമ്മൾ സ്നേഹത്തിന്റെ ഹിറ്റ് മേക്കറായിരുന്നു ഒരാളെ നമ്മൾ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ ആദ്യം എൻ്റെ സിനിമയിൽ വരുന്നതിന് മുമ്പ് മിമിക്രി എന്ന് പറയുന്ന കലയിൽ എൻ്റെ റോൾ മോഡലായിരുന്നു സിദ്ദിഖ് ലാൽ. അവരെ കണ്ടാണ് ഞാൻ മിമിക്രി പാഠം പഠിച്ചത്. പിന്നെ അവരോടൊപ്പം ഞാൻ സിദ്ദിഖിനോടൊപ്പം ലാലിനപ്പോഴൊക്കെ കലാഭവനിൽ വന്നപ്പോഴും കലാഭവൻ ഹരിസിയിൽ വന്നപ്പോഴൊക്കെ എനിക്ക് ഇവർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ സിദ്ദിഖ് നമ്മളൊക്കെ നമ്മൾ ആരെങ്കിലും ആർട്ടിസ്റ്റ് സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ സിദ്ദിഖ് സ്റ്റേജിൽ കുറയുന്ന അഭിനയിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത്രക്ക് ടെൻഷൻ്റെ ആളാണ്. നമ്മൾ സ്റ്റേജിലിരിക്കുമ്പോഴും അണയറയുന്ന പുള്ളി നമ്മൾ പറഞ്ഞ ഡയലോഗൊക്കെ പറയും. അത്രക്ക് ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്നതും കാണുന്നതും കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ഞാൻ മിമിക്രിയിൽ ഒരു ഇത്രയും വരെയൊക്കെ മിമിക്രിയിലെത്തിയത്. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതും സിദ്ദിഖിന്റെ ലാലിനും കൂടി ഇട്ട കഥ എഴുതിയ പപ്പൻ പ്രിയപ്പെട്ടുന്ന സിനിമയാണ് ആ സിനിമന്റെ തുടക്കം. അങ്ങനെ ഒത്തിരി വർഷങ്ങൾ ഞങ്ങൾ ഒത്തിരി 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 വർഷങ്ങൾ ഈ പുല്ലേപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിരുന്നു. ഇവർ കഥയുണ്ടാക്കിയിട്ട് കഥ പറയുമ്പോഴും ഞാൻ അവിടെ പോയിരിക്കാറുണ്ട് സ്റ്റേഡിയത്തിൽ കഥകൾ പറയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോഴൊക്കെ ഇവരുടെ ഓരോ കൗണ്ടറുകളും കാര്യങ്ങളും അന്ന് സിദ്ദിഖ് ലാലും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ട് ഞാൻ അതൊക്കെ കേട്ട് പഠിച്ചാണ് ഞാനും ഒക്കെ തമാശ പറയാൻ പഠിച്ചത്. പിന്നീട് സിനിമ ചെയ്തപ്പോൾ 8-10 സിനിമകൾ ഹിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അടിപ്പിച്ച് ഹിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അതിനേക്കാൾ ഉപരി സ്വന്തം കുടുംബത്തെ, മീൻ ചേട്ടനും അനിയന്മാരെ എല്ലാം, അച്ഛനെ അമ്മനെയൊക്കെ ഒരു ഒരു ചെറുകിൻ്റെ കീഴിൽ വളരെയധികം സൂക്ഷിച്ച ഒരാളാണ്. അനിയന്മാരുടെ ജീവിതത്തിലും ഒക്കെ അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ, മക്കളുടെ കാര്യത്തിലും ഭാര്യയുടെ എല്ലാ കാര്യങ്ങളിലും, എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ എല്ലാം സിദ്ദിഖിനോട് ചോദിച്ചിട്ടാണ് സിദ്ദിഖ് ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പൊ സിദ്ദിഖിൻ്റെ ഒരു അഡ്വൈസ് ആ കാലഘട്ടത്തിൽ സിദ്ദിഖിൻ്റെ എനിക്കുണ്ടായിരുന്നു. കുറേ കാലം ഞാൻ സിദ്ദിഖ് എൻ്റെ ഒരു അഡ്വൈസറായിരുന്നു. കാരണം സിദ്ദിഖ് പറയുന്ന പോലെ ചെയ്താൽ പ്രവർത്തിച്ചാൽ അതിൽ തെറ്റുണ്ടാവില്ല. ആരെങ്കിലും സിദ്ദിഖിന് നേരെ ഒരു മോശമായിട്ട് പറഞ്ഞാൽ പോലും സിദ്ദിഖ് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുള്ളൂ, സ്നേഹിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുക്കുള്ളൂ. അങ്ങനെ ഒരുപാട് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു നല്ല വ്യക്തി നമ്മളെ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയും ഭയങ്കര വിഷമമാണ്.